വിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എല്ലാവർക്കും ഈശ്വാമിഷേഖ സ്തുതിയായിരിക്കട്ടെ വീണ്ടും ഒരു പ്രഭാതം നൽകി കർത്താവിന് നന്ദി പറയുന്നു ഇന്നത്തെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷമാണ് തിരുസഭ എന്ന ഡീക്കനും രക്തസാക്ഷിയുമായ വിശുദ്ധ ലോറൻസിൻ്റെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് നമുക്ക് നൽകുന്ന തിരുവതിൻ്റെ ഭാഗം ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും അഴിയുന്നെങ്കിലോ അത് സമൃദ്ധമായ ഫലം പുറപ്പെടുവിക്കും കർത്താവ് കൂട്ടിച്ചേർക്കുന്ന ഒരുവൻ തൻ്റെ ജീവനെ ജീവനെ ദ്വേഷിക്കുമ്പോഴാണ് അവനത് നിത്യജീവന് വേണ്ടി സ്വന്തമാക്കുന്നത് നമുക്ക് ധ്യാനിക്കേണ്ടതും താലന്തുകളുടെ ഉപമയിൽ കുഴിച്ചിടപ്പെട്ട താലന്ത് വർദ്ധിച്ചില്ല എന്നുള്ളതാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ജീവനും ജീവിതവും ഒക്കെ ഇതുപോലെ അഴിഞ്ഞില്ലാകാകേണ്ടതാണ് പലപ്പോഴും നമ്മുടെ സ്വാർത്ഥതയിൽ നമ്മൾ നമ്മുടെ ഇടുങ്ങിയ മനസ്ഥിതികളിൽ ഞാനും എൻ്റേതും എനിക്കുള്ളതും എന്ന് ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവരെക്കുറിച്ച് കരുതലില്ല ഇല്ലാതെ ജീവിച്ചു പോയിട്ടുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ മറന്നുപോയിട്ടുണ്ട് ഞാനും എൻ്റേതും അതിനപ്പുറത്തൊരു ലോകമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം ദൈവത്തിന് നമ്മുടെ ജീവനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമുള്ള യഥാർത്ഥമായ പദ്ധതി കണ്ടെത്തിയിട്ടില്ല ഇതുവരെ അതിൻ്റെ എത്തിയിട്ടില്ല ഒരു ഇടവകയിൽ നോക്കിയാൽ ഒരു പള്ളിയിലെ അച്ഛനായി ഇടവകയ്ക്ക് വേണ്ടി അഴിഞ്ഞില്ലാതാകുന്നുണ്ട് ഒരു കുടുംബത്തിൽ അപ്പച്ചൻ ജോലിക്ക് പോകുമ്പോൾ ഒരു ഗോതുമ്പണി നിലത്ത് വീണഴിയുന്നത് പോലെ ആ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുകയാണ് ജീവിത പങ്കാളിക്കും മക്കൾക്കും വേണ്ടി ഭാര്യ ഒരമ്മ സഹോദരൻ സഹോദരി മക്കൾ ഇവരുടെയൊക്കെ അധ്വാനങ്ങളെന്ന് പറയുന്നത് അവരുടെ നന്മയ്ക്കല്ല മറിച്ച് വേറെ പ്രത്യേകം വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന നന്നായിരിക്കും സ്വന്ന് കുടുംബത്തിൽ നിന്ന് അകന്ന് അവിടുത്തെ അവരുടെ അധ്വാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓവർ ടൈം ചെയ്യുമ്പോഴും എത്രമാത്രം കാശ് സമ്പാദിക്കാമോ വീട്ടിലെ കടം പ്രാരാബ്ധങ്ങൾ കുടുംബത്തിൻ്റെ ബാധ്യതകൾ സ്വന്തമായൊരു ഭവനം സഹോദരങ്ങളുടെ വിവാഹം ഇങ്ങനെ പല ചിന്തകളാൽ അവിടെ സ്വയം ഉരുകിത്തീരുന്ന അഴുകിയില്ലാതാകുന്ന അനേകം ജീവിതങ്ങളുണ്ട് അവരെയൊക്കെ നമ്മൾ നന്ദിയോടെ ഓർക്കണം നമ്മുടെ മാതാപിതാക്കളുടെ അധ്വാനങ്ങളെ നമ്മൾ മാനിക്കണം നമ്മുടെ ജീവിത പങ്കാളിയുടെ അധ്വാനങ്ങളെയൊക്കെ മാനിക്കണം പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഞാനും എൻ്റേതും അതിനപ്പുറത്തൊരു ലോകവും ഇല്ല എല്ലാവരും എനിക്ക് വേണ്ടി ജീവിക്കണം എന്നാൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം എന്ന ഒരു ചിന്ത മറ്റുള്ളവരുടെ ജീവിതങ്ങളെ മാനിക്കണം എന്നുള്ളൊരു ചിന്ത നമുക്ക് നഷ്ടപ്പെട്ടു പോയി ഒരു ഗോതമ്പ മണി നിലത്തി വീണ് അഴുകിയില്ലാതാകുമ്പോഴാണ് അത് ഫലം പുറപ്പെടുവിക്കുന്നതെങ്കിൽ അപ്രകാരം അഴുകിത്തീരുന്ന അനേകം ജീവിതങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം നൽകി മറ്റുള്ളവർക്ക് സ്നേഹം നൽകി സാന്ത്വനം നൽകി കരുണ നൽകി നൽകിയൊക്കെ ജീവിതങ്ങൾ ധന്യമാക്കുന്ന അഴുകിയില്ലാതാകുന്ന അനേകം ഗോതമ്പ മണികളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നമുക്കെല്ലാവരെയും മാനിക്കാം ആരുടെയൊക്കെയോ പ്രാർത്ഥനയും ത്യാഗവും ഒക്കെയാണ് ഇന്ന് നമ്മളൊക്കെ ഇവിടം വരെ എങ്കിലും എത്തിയിട്ടുള്ളത് അത് നമ്മുടെ മാതാപിതാക്കളാകാം നമ്മുടെ സഹോദരങ്ങളാകാം ജീവിത പങ്കാളി മക്കൾ നമ്മുടെ സുഹൃത്തുക്കളാകാം മുതിർന്നവരാകാം നമ്മുടെ അധ്യാപകരാകാം പുരോഹിതരാകാം സിസ്റ്റേഴ്സ് ആകാം അങ്ങനെ അനേകരുടെ ത്യാഗങ്ങൾ നമ്മൾ ഇവിടം വരെ എത്തിച്ചുവെങ്കിൽ നമുക്കൊരു ഇതൊരു മാതൃകയാക്കി ഇനി വരുന്നൊരു തലമുറയ്ക്ക് വേണ്ടി അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെയും നമുക്ക് ഒരു ബലിയാക്കി മാറ്റണം കർത്താവിനോട് പ്രാർത്ഥിക്കാൻ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ഗോതമ്പ് മണി പോലെ അഴുകി ഇല്ലാതായവരെ നന്ദിയോടെ ഓർക്കുന്നു ഇപ്പോഴും ഞങ്ങളുടെ കുടുംബങ്ങളിൽ ത്യാഗം ചെയ്ത് ഞങ്ങളെ വളർത്തുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ സഹോദരങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി ജീവിതം ബലിയാക്കുന്ന ജീവിത പങ്കാളിയെ മക്കളെ ഒക്കെ സമർപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നവർ അനുഗ്രഹിക്കണമേ കർത്താവെ അതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങളെയും അനേകർക്ക് അനുഗ്രഹമാകുന്ന അനേകർക്ക് സന്തോഷവും സമാധാനവും ഒക്കെ നൽകുന്ന ഉപകരണങ്ങളാക്കി ഒരു ഗോതമ്പ മണി പോലെ അഴുകിയില്ലാതാകുവാൻ അങ്ങ് തന്നെ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ